നമസ്കാരം എല്ലാവർക്കും. ഗുരുകുലത്തിൻ്റെ മറ്റൊരു യൂട്യൂബ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ വീണ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കൊണ്ടുവന്നത് വിഇയുടെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ തന്നെയായിരുന്നു. ഇന്നത്തെ ക്ലാസ്സിലും അത്തരത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ തന്നെയാണ്. വിഇഒ, എൽഡി, എൽജിഎസ് ഒക്കെ എക്സാംസിനൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിരിക്കുന്ന സയൻസ് പോർഷനിൽ നിന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസുമായിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ അടുത്ത് വന്നിട്ടുള്ളത്. നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ബ്ലീച്ചിങ് പൗഡറിന്റെ ശാസ്ത്രീയ നാമം എന്ത്? ബ്ലീച്ചിങ് പൗഡറിന്റെ കെമിക്കൽ നെയിം എന്തെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ആൻസർ പറയാം. ബ്ലീച്ചിങ് പൗഡർ, ബ്ലീച്ചിങ് പൗഡർ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന സംഭവമാണ്. ബ്ലീച്ചിങ് പൗഡർ എന്ന് പറയുന്നത് ജലം ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബ്ലീച്ചിങ് പൗഡർ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. ഈ ബ്ലീച്ചിങ് പൗഡർ കെമിക്കലി കാൽസ്യം ഹൈപ്പോക്ലോറേറ്റ് ആണ്. കെമിക്കലി ബ്ലീച്ചിങ് പൗഡർ എന്ന് പറയുന്നത് കാൽസ്യം ഹൈപ്പോക്ലോറേറ്റ് ആണ്. Ca(CL2O2) അതാണ് അതിൻ്റെ ഒരു മോളിക്കുലാർ ഫോർമുല എന്ന് പറയുന്നത്. മോളിക്കുലാർ ഫോർമുലയാണ് Ca(CL2O2), അതായത് കാൽസ്യം ക്ലോറിൻ്റെ രണ്ട് കണങ്ങൾ, ഓക്സിജൻ്റെ രണ്ട് കണങ്ങൾ. ഇങ്ങനെ ഒരു രീതിയിൽ ഇതിനെ സംയോജിപ്പിക്കുമ്പോഴാണ് എന്ത് കിട്ടുന്നത്? കാൽസ്യം ഹൈപ്പോക്ലോറേറ്റ് എന്ന് പറയുന്ന സാധനം അഥവാ ബ്ലീച്ചിങ് പൗഡർ നമുക്ക് ലഭിക്കുന്നത്. ജലം എന്തിനാണ് ശുദ്ധീകരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ ഉള്ള അണുക്കളെ നശിപ്പിക്കാനാണ്. ഒരുപാട് ബാക്ടീരിയാസ് ഉണ്ടാകാം, അതുപോലെ എല്ലാം അണുക്കളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ബ്ലീച്ചിങ് പൗഡർ ഉപയോഗിക്കുന്നത്. നമുക്കറിയാം ജലത്തിലൂടെ പകരുന്ന പല രോഗങ്ങളും നമുക്കുണ്ട്. അത്തരത്തിലുള്ള രോഗങ്ങളിൽ നിന്നൊക്കെ വിമുക്തി നേടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ജലത്തെ ശുദ്ധീകരിക്കുന്നത്. നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ജലം ഉപയോഗിക്കുമ്പോൾ അതിനെ ശുദ്ധീകരിക്കുക. അപ്പോൾ ഈ ബാക്ടീരിയാസോ അല്ലെങ്കിൽ ജലത്തിലൂടെ വരുന്ന വലിയ രോഗങ്ങളോ പകർച്ചവ്യാധികളോ ഒന്നും ഉണ്ടാകില്ല. അത്തരത്തിലുള്ളൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് ബ്ലീച്ചിങ് പൗഡർ ഉപയോഗിക്കുന്നത്. ബ്ലീച്ചിങ് പൗഡർ എന്ന് പറഞ്ഞാൽ കാൽസ്യം ഹൈപ്പോക്ലോറേറ്റ് ആണ്. Ca(CL2O2) എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു മോളിക്കുലാർ ഫോർമുല. ഞാൻ ബ്ലീച്ചിങ് പൗഡറെ പോലെ തന്നെ കുറേ ചോദിക്കുന്ന നമുക്ക് അത്തരത്തിലുള്ള കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. പക്ഷേ ഒരു കാര്യം തന്നെ ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. കാരണം എല്ലാം കൂടെ കൺഫ്യൂസിംഗ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതാണ് അത് ഇതാണെന്നൊക്കെ പറഞ്ഞ് പഠിക്കുമ്പം നമുക്ക് മറന്നു പോകാനുള്ള ഒരു സാധ്യത, അതുപോലെ വ്യക്തമാവാതെ കൺഫ്യൂസിംഗ് വരാനുള്ള ഒരു സാധ്യതയൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഈ ഒരൊറ്റ കാര്യം തന്നെ ഞാൻ ഈ ഒരു ക്വസ്റ്റ്യനിൽ റിലേറ്റഡ് ഫാക്റ്റായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. മനസ്സിലായല്ലോ? അപ്പം നിങ്ങൾ ഓർത്ത് വെക്കുക, ഇതുപോലെ ഇത്തരത്തിലുള്ള പല ക്വസ്റ്റ്യൻസും നമുക്കുണ്ട്. പക്ഷേ നമ്മൾ അതൊന്നും ഇവിടെ ഡിസ്കസ് ചെയ്യാത്തത് ഒരെണ്ണം താറാവായിട്ട് പഠിക്കാൻ വേണ്ടി മാത്രമാണ്. അപ്പോൾ ഓർത്ത് വെക്കുക, ബ്ലീച്ചിങ് പൗഡറിൻ്റെ കെമിക്കൽ നെയിം എന്ന് പറയുന്നത് കാൽസ്യം ഹൈപ്പോക്ലോറേറ്റ്, Ca(CL2O2). ഈ Ca(CL2O2) എന്നൊക്കെ നമ്മൾ പറയുന്നത് അല്ലെങ്കിൽ കാൽസ്യം ഹൈപ്പോക്ലോറേറ്റിനെയാണ് Ca(CL2O2) എന്നൊക്കെ പറയുന്നതെന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഒരു PSC പാറ്റേൺ അനുസരിച്ചിട്ട് ഇപ്പോൾ മോളിക്കുലാർ ഫോർമുലയും PSC ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മളോട് മോളിക്കുലാർ ഫോർമുലയിൽ ചോദിച്ചിട്ട് അതെന്താണ് എന്നൊക്കെ ചോദിക്കുന്ന തരത്തിലുള്ള ഒരു മാറ്റം PSC വരുത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പറയുന്നത്. അപ്പം മനസ്സിലായല്ലോ. ഇനി നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ ആണ് ന്യൂക്ലിയർ റിയാക്ടേഴ്സ് വർക്കിംഗ് പ്രിൻസിപ്പിൾസ്. ന്യൂക്ലിയർ റിയാക്ടറിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഏതാണ്, അല്ലെങ്കിൽ എന്ത് തത്വം ഉപയോഗിച്ചിട്ടാണ് ന്യൂക്ലിയർ റിയാക്ടേഴ്സ് എന്ന് പറയുന്ന ഉപകരണങ്ങൾ പ്രവർത്തിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ന്യൂക്ലിയർ റിയാക്ടേഴ്സ് നമുക്കറിയാം, ആണവ റിയാക്ടറുകൾ എങ്ങനെയാണ് അല്ലെങ്കിൽ എന്ത് തത്വം ഉപയോഗിച്ചിട്ടാണ് പ്രവർത്തിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ആൻസർ വരുന്നത് ന്യൂക്ലിയർ ഫിഷൻ എന്നാണ്. ന്യൂക്ലിയർ ഫിഷൻ എന്ന് പറയുന്നത് അണുവിഘടനം, അതിൻ്റെ മലയാളമാണ് അണുവിഘടനം. അപ്പോൾ ന്യൂക്ലിയർ റിയാക്ടറിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് എന്താണ്? അണുവിഘടനമാണെന്ന് നമ്മൾ പഠിച്ചു, അല്ലെങ്കിൽ ന്യൂക്ലിയർ ഫിഷനാണെന്ന് പഠിച്ചു. ഇനി നമുക്ക് എന്താണ് ഈ അണുവിഘടനം, അണുസംയോജനം, അതിനെക്കുറിച്ചൊന്ന് നോക്കാം. അണുവിഘടനം അഥവാ ന്യൂക്ലിയർ ഫിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം ഏതൊരു പദാർത്ഥത്തിൻ്റെയും ബേസിക് എന്ന് പറയുന്നത് ആറ്റമാണ്. ആറ്റം എന്ന് പറയുന്നത് എങ്ങനെയാണ്, ആറ്റത്തിനൊരു സ്ട്രക്ചറുണ്ട്. ആറ്റത്തിന് ഇലക്ട്രോൺ, ന്യൂട്രോൺ, പ്രോട്ടോൺ എന്നീ പറയുന്ന മൂന്ന് ഘടകങ്ങളുണ്ട്. അതിൽ ന്യൂട്രോണും പ്രോട്ടോണും ഉള്ള ഒരു പോർഷൻ, അതാണ് സെൻട്രൽ പോർഷൻ, അതിന് നമ്മൾ ന്യൂക്ലിയസ് എന്ന് പറയുന്നു. പിന്നീട് ഇലക്ട്രോൺ അതിന് ചുറ്റും ഇങ്ങനെ ഭൂമി സൂര്യന് ചുറ്റും വലം വെക്കുന്നത് പോലെ ഇലക്ട്രോൺ അതിന് ചുറ്റും ഇങ്ങനെ ന്യൂക്ലിയസിന് ചുറ്റും ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നാണ് ഇലക്ട്രോൺ എന്ന് പറയുന്നത്. ഇത്രയും അടങ്ങുന്ന ഒന്നാണ് ഒരു ന്യൂക്ലിയസ്. ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ എന്തൊക്കെയുണ്ട്? ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ പ്രോട്ടോണും ഉണ്ട്, ന്യൂട്രോണും ഉണ്ട്. അതുകൂടാതെ അതിന് ചുറ്റും വലം വെച്ചുകൊണ്ട് എന്തുണ്ട്? ഇലക്ട്രോണും ഉണ്ട്. ഇത്തരത്തിലുള്ള ഒരു സംഭവമാണ് ഒരു ആറ്റം എന്ന് പറയുന്നത്. എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. എന്നാലും ഞാനിത് പറയുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂക്ലിയർ ഫിഷൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് കൂടുതലായിട്ട് ഇവിടെ പറയുന്നത്. ഇനി ന്യൂക്ലിയർ ഫിഷൻ എന്താണെന്ന് പറയാം. ന്യൂക്ലിയർ ഫിഷൻ എന്ന് പറയുന്നത് വലിയൊരു ന്യൂക്ലിയസ്, വലിയൊരു ന്യൂക്ലിയസിനെ
ന്യൂട്രോൺ കൊണ്ട് ഇടിപ്പിച്ചിട്ട്, സിമ്പിളായിട്ടാണ് പറയുന്നത്, വലിയൊരു ന്യൂക്ലിയസിനെ എന്താക്കുന്നു, ഒരു ന്യൂട്രോണുകൾ കൊണ്ട് ഇടിപ്പിച്ചിട്ട് അതിനെ ചെറിയ ചെറിയ ന്യൂക്ലിയസ് ആക്കി മാറ്റുന്നതിനെയാണ് ന്യൂക്ലിയർ ഫിഷൻ എന്ന് പറയുന്നത്. അതായത് വലിയൊരു മത്തങ്ങേനെ നമ്മളൊരു കല്ല് കൊണ്ട് ഇടിച്ചിട്ട് ചെറിയ ചെറിയ പീസുകളാക്കുന്ന സെയിം പ്രോസസ്സ് തന്നെയാണ്. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, അതിനെയാണ് നമ്മൾ ന്യൂക്ലിയർ ഫിഷൻ എന്ന് പറയുന്നത്. പിടുത്തം കിട്ടിയോ? അപ്പോൾ ന്യൂക്ലിയർ ഫിഷൻ എന്ന് പറഞ്ഞാൽ ഇത്ര മാത്രമേ ഉള്ളൂ. ഇനി നമുക്കിത് സയന്റിഫിക്കലി പറയാം. ഒരു ഹെവി ന്യൂക്ലിയസിനെ സ്പ്ലിറ്റ് ഇൻ ടു ടു ഓർ മോർ സ്മോൾ ന്യൂക്ലിയസ് എന്ന് പറയുന്ന ഒരു സംഭവം, അതായത് ഒരു വലിയ ന്യൂക്ലിയസിനെ, ന്യൂക്ലിയസ് തന്നെയാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. ന്യൂക്ലിയസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ന്യൂട്രോണും പ്രോട്ടോണും അടങ്ങുന്ന ഒരു ആറ്റത്തിന്റെ കേന്ദ്രഭാഗമാണ് ന്യൂക്ലിയസ് എന്ന് പറയുന്നത്. അങ്ങനെ വലിയൊരു ന്യൂക്ലിയസിനെ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു ന്യൂക്ലിയസ് ആക്കി മാറ്റുന്ന പ്രക്രിയനെയാണ് നമ്മൾ ന്യൂക്ലിയർ ഫിഷൻ എന്ന് പറയുന്നത്. ന്യൂക്ലിയർ ഫിഷൻ എന്ന് പറയുന്നത് ഈ ന്യൂക്ലിയർ ഫിഷൻ ഉപയോഗിച്ചിട്ടാണ് ന്യൂക്ലിയർ റിയാക്ടർ എന്ന് പറയുന്നത് പ്രവർത്തിക്കുന്നത്, അല്ലെങ്കിൽ ന്യൂക്ലിയർ ഫിഷന്റെ തത്വം ബേസ് ചെയ്തിട്ടാണ് ന്യൂക്ലിയർ റിയാക്ടേഴ്സ് വർക്ക് ചെയ്യുന്നത്. പിടുത്തം കിട്ടിയല്ലോ. ഇനി ന്യൂക്ലിയർ ഫ്യൂഷൻ പറയാം. ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന് പറയുന്നത് അണു സംയോജനമാണ്. അണു സംയോജനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ 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 ന്യൂക്ലിയസുകൾ, ആ ചെറിയ ചെറിയ ന്യൂക്ലിയസുകളെല്ലാം ഒരു വലിയൊരു ന്യൂക്ലിയസ് ആക്കി മാറ്റുക. എന്തുപയോഗിച്ച് തന്നെ? ന്യൂട്രോൺ കൊണ്ട് തന്നെ ഇടിപ്പിച്ചിട്ടാണ്. അപ്പോൾ ന്യൂക്ലിയസിനെ, ചെറിയ ചെറിയ ന്യൂക്ലിയസിനെ വലിയൊരു ന്യൂക്ലിയസ് ആക്കി മാറ്റുന്ന പ്രക്രിയനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന് പറയുന്നത്. ഫ്യൂഷൻ ഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ തന്നെ അറിയാലോ, അതും കൂടി കൂട്ടിച്ചേർക്കുന്നതാണ് ഫ്യൂഷൻ എന്ന് പറയുന്നത്. അങ്ങനെയുള്ളതിനാണു സംയോജനം എന്ന് പറയുന്നുണ്ട്. ഇനി അപ്പം നമ്മൾ അണുസംയോജനവും അണുവിഘടനവും നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് നമ്മളുടെ ചോദ്യം ഇതായിരുന്നു, ന്യൂക്ലിയർ റിയാക്ടേഴ്സ്, ആണവ റിയാക്ടേഴ്സ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ തത്വം എന്താണെന്നാണ് നമ്മളോട് ചോദിച്ചത്. അത് ഏതാന്ന് നമ്മൾ പറഞ്ഞു, ന്യൂക്ലിയർ ഫിഷൻ അഥവാ അണു വിഘടനമാണെന്ന് പറഞ്ഞു. എന്താണ് ന്യൂക്ലിയർ റിയാക്ടർ, അതിൻ്റെ പ്രവർത്തനം അത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം ന്യൂക്ലിയർ റിയാക്ടർ എന്ന് പറഞ്ഞാൽ ഒരു ഉപകരണമാണ്, ഇറ്റ്സ് എ ഡിവൈസ്. അതൊരു ഉപകരണമാണ്. അത് എന്താക്കുന്നു? അത് നമ്മൾ പറഞ്ഞ ന്യൂക്ലിയർ ഫിഷൻ എന്ന് പറയുന്ന ഒരു സംഭവം, ന്യൂക്ലിയർ ഫിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ന്യൂട്രോണിനെ കൊണ്ടുവന്നിട്ട് ന്യൂക്ലിയസിൽ ഇടിപ്പിക്കുകയാണ്. അങ്ങനെ ആ ന്യൂക്ലിയസിൽ ഇടിപ്പിച്ചിട്ട് അതിനെ ചെറിയ ചെറിയ ന്യൂക്ലിയസുകളാക്കി മാറ്റുന്ന പ്രോസസ്സിനെയാണ് ന്യൂക്ലിയർ ഫിഷൻ എന്ന് പറയുന്നത്. ഈ ന്യൂക്ലിയർ ഫിഷൻ അതിനെ കൺട്രോൾ ചെയ്യുന്ന, അതൊരു ന്യൂക്ലിയർ ഫിഷൻ എന്ന് പറയുന്ന ഒരു ചെയിൻ റിയാക്ഷൻ ആണ്. ഒന്ന് പൊട്ടുമ്പോൾ ഒന്ന് പൊട്ടി 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 അങ്ങനെ അങ്ങനെയാണിത് നിമിഷ നേരം കൊണ്ട് ചെറുതാകുന്നത്. ഇതിനെ കൺട്രോൾ ചെയ്യുന്നത്, കൺട്രോൾ ചെയ്ത് നമ്മൾ അത്തരത്തിലുള്ള ഒരു ചെറിയ ചെറിയ ന്യൂക്ലിയസ് ആക്കുകയാണെങ്കിൽ, അങ്ങനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഉപകരണമാണ് ന്യൂക്ലിയർ റിയാക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ഫിഷൻ എന്ന് പറയുന്ന ആ പ്രോസസ്സ്, ആ ചെയിൻ റിയാക്ടറിനെ കൺട്രോൾ ചെയ്യും, മനസ്സിലായോ? അപ്പൊ ന്യൂക്ലിയർ റിയാക്ടർ എന്ന് പറയുന്ന ഒരു ഡിവൈസസ് ആണ്. ആ ഡിവൈസസ് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ ന്യൂക്ലിയർ ഫിഷൻ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ന്യൂക്ലിയർ ഫിഷനെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. എന്തിനായിരിക്കും ന്യൂക്ലിയർ ഫിഷനിൽ കൺട്രോൾ ചെയ്യാം? നമ്മൾ പറഞ്ഞു വലിയൊരു ന്യൂക്ലിയസ് ഉണ്ട്, ആ വലിയൊരു ന്യൂക്ലിയസിലേക്ക് ന്യൂട്രോണുകളെ കൊണ്ടുവന്നിട്ടാണ് ഇടിപ്പിക്കുന്നത്. ഇങ്ങനെ ന്യൂട്രോണുകളുടെ വേഗതയാണ് കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ ന്യൂക്ലിയർ ഫിഷന്റെ സമയത്ത് ന്യൂട്രോണുകളെ കൊണ്ടുവന്ന് ന്യൂക്ലിയസിൽ ഇടിപ്പിക്കുന്ന ന്യൂട്രോണിന്റെ വേഗതയെ കൺട്രോൾ ചെയ്തുകൊണ്ട്, അപ്പം ആ ന്യൂട്രോണിന്റെ വേഗതയാണ് കൺട്രോൾ ചെയ്യുന്നത്. ആ ന്യൂട്രോണിന്റെ വേഗതയെ കൺട്രോൾ ചെയ്യുന്ന ഡിവൈസസ് ആണ് എന്തെന്ന് പറയുന്നത്, ന്യൂക്ലിയർ റിയാക്ടർ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് രണ്ട് കാര്യം മനസ്സിലായി. ന്യൂക്ലിയർ ഫിഷനെ കൺട്രോൾ ചെയ്യുന്ന, ആ ന്യൂട്രോണിന്റെ വേഗതയെ കൺട്രോൾ ചെയ്യുന്നത് ന്യൂക്ലിയർ റിയാക്ടറാന്ന് പറഞ്ഞു. ഇനി ഈ ന്യൂക്ലിയർ റിയാക്ടർ, അല്ലെങ്കിൽ ഈ ന്യൂക്ലിയർ റിയാക്ടർ ഉപയോഗിച്ചിട്ട്, അല്ലെങ്കിൽ ഇങ്ങനെ ഉള്ള ഈ ഫിഷനെ നമ്മൾ കൺട്രോൾ ചെയ്തിട്ടാണ് നമ്മൾ ന്യൂക്ലിയർ പവർ പ്ലാന്റുകളിലൊക്കെ ഉപയോഗിക്കുന്നത്. അൺലിമിറ്റഡ്, അതായത് ഒരു കൺട്രോളൻസും ഇല്ലാതെ അല്ല അവിടെ ഒരു ഫിഷൻ നടക്കുന്നത്. ന്യൂക്ലിയർ പവർ പ്ലാന്റുകളിൽ, ന്യൂക്ലിയർ പവർ പ്ലാന്റുകളിൽ ഉപയോഗിക്കുന്നത് എന്താണ്? ന്യൂക്ലിയർ ഫിഷനാണ്. ന്യൂക്ലിയർ ഫിഷനിൽ ന്യൂക്ലിയർ റിയാക്ടർ എന്ന് പറയുന്ന സാധനത്തെ കൺട്രോൾ ചെയ്തിട്ട്, ആ ഫിഷനെ കൺട്രോൾ ചെയ്തിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ന്യൂക്ലിയർ റിയാക്ടേഴ്സ് മെയിനായിട്ട് നമ്മൾ അതിൻ്റെ ഒരു ഉപയോഗം കാണുന്നത് ന്യൂക്ലിയർ പവർ പ്ലാന്റുകളിലാണ്. ന്യൂക്ലിയർ പവർ പ്ലാന്റുകൾ എന്താണ്? ന്യൂക്ലിയർ പവർ പ്ലാന്റ് എന്ന് പറയുന്നത് ഒരു ഫിഷനിലൂടെ എനർജീനെ പ്രൊഡ്യൂസ് ചെയ്യുകയും അതിനെ നമ്മൾ എന്താക്കി മാറ്റി ഇലക്ട്രിസിറ്റി ആക്കി മാറ്റുകയും ചെയ്യുന്നതാണ് ന്യൂക്ലിയർ പവർ പ്ലാന്റ് എന്ന് പറയുന്നത്. പിടുത്തം കിട്ടിയോ? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ, ഈ പറഞ്ഞ ഇത്രയും സംഭവങ്ങൾ ഒന്നും കൂടി പറയാം. ന്യൂക്ലിയർ ഫിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയതിനെ ചെറിയ ചെറിയ പീസാക്കി മാറ്റുകയാണ്. വലിയ ന്യൂക്ലിയസിനെ ന്യൂട്രോൺ കൊണ്ടുവന്ന് ഇടിപ്പിച്ചിട്ട് ചെറിയ 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 പീസാക്കി മാറ്റുന്നതിനെയാണ് ന്യൂക്ലിയർ ഫിഷൻ എന്ന് പറയുന്നത്. ഈ ന്യൂട്രോണിൻ്റെ വേഗതയെ ഇതിൽ കൺട്രോൾ ചെയ്യുന്ന ഡിവൈസിനെ നമ്മൾ ന്യൂക്ലിയർ റിയാക്ടർ എന്ന് പറയുന്നുണ്ട്.
ന്യൂക്ലിയർ റിയാക്ടർ ഉപയോഗിക്കുന്നത്. ന്യൂക്ലിയർ പവർ പ്ലാന്റുകളിലൊക്കെ നമ്മൾ ന്യൂക്ലിയർ റിയാക്ടേഴ്സ് ആണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. അങ്ങനെ ഒരു കൺട്രോൾ ചെയ്യുന്ന ഫിഷൻ പ്രോസസ്സാണ് ന്യൂക്ലിയർ പവർ പ്ലാന്റുകളിൽ ഉപയോഗിച്ചു വരുന്നത്. ഇനി ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ന്യൂക്ലിയസുകളെ കൂടി വലിയൊരു ന്യൂക്ലിയസ് ആകുന്നതിനെയാണ് ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ. അപ്പോൾ ഇനി നമ്മൾ പറഞ്ഞു ഇതിനെ കൺട്രോൾ ചെയ്യാന്ന് പറഞ്ഞു അല്ലേ. ന്യൂക്ലിയസിന്റെ വേഗത അല്ലെങ്കിൽ ന്യൂട്രോണിന്റെ വേഗതയാണ് നമ്മൾ ഇതിൽ കൺട്രോൾ ചെയ്യാന്ന് പറഞ്ഞു. ഇങ്ങനെ കൺട്രോൾ ചെയ്യുന്ന പദാർത്ഥങ്ങൾ ന്യൂക്ലിയർ റിയാക്ടറിൽ ഇങ്ങനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന പദാർത്ഥങ്ങളെയാണ് നമ്മൾ മോഡറേറ്റർ എന്ന് പറയുന്നത്. അപ്പം ന്യൂട്രോണിന്റെ വേഗതയെ കൺട്രോൾ ചെയ്യുന്ന എന്താണ്? മോഡറേറ്റേഴ്സ് ആണ്. പ്രധാനമായിട്ടും മോഡറേറ്റർ ആയിട്ട് ഉപയോഗിക്കുന്നത് ഗ്രാഫൈറ്റും ഘനജനം. ഘനജനത്തിന്റെ ഇംഗ്ലീഷാണ് ഹെവി വാട്ടർ എന്ന് പറയുന്നത്. അപ്പൊ ഗ്രാഫൈറ്റും ഹെവി വാട്ടറും ഒക്കെയാണ് മോഡറേറ്റർ ആയിട്ട് ഉപയോഗിക്കാറുള്ളത്. ഇനി നമ്മൾ പറഞ്ഞു ന്യൂട്രോൺ കൊണ്ടുവന്നിട്ടാണ് ഇടിപ്പിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പൊ ന്യൂട്രോൺ എവിടെ നിന്നാണ് കിട്ടുന്നതെന്ന് നോക്കാം. ന്യൂട്രോൺ എന്ന് പറയുന്നത് ബെറിലിയം പൊളോണിയം ഇത് രണ്ടിന്റെയും കൂടെ ഒരു സൊല്യൂഷൻ ആണ്. അതായത് ബെറിലിയത്തിനെയും പൊളോണിയത്തിനെയും കൂടെ കൂട്ടി മിക്സ് ആക്കുന്ന ഒരു സൊല്യൂഷൻ ആണ് എന്തെന്ന് പറയുന്നത്? ന്യൂട്രോൺ സ്രോതസ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ. ഇപ്പം നമ്മളൊരു ന്യൂട്രോൺ കണ്ടുപിടിച്ച്, ന്യൂട്രോൺ സ്രോതസ് നമുക്ക് എങ്ങനെ കിട്ടി? ബെറിലിയം പൊളോണിയത്തിൽ നിന്നൊരു ന്യൂട്രോൺ സ്രോതസ് കിട്ടി. ഈ ന്യൂട്രോൺ സ്രോതസ്സിനെ നമ്മൾ കൺട്രോൾ ചെയ്തിട്ട്, മോഡറേറ്റർ ഉപയോഗിച്ച് കൺട്രോൾ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യിച്ചു? ന്യൂക്ലിയർ ഫിഷൻ നടത്തുകയാണ്. ന്യൂക്ലിയർ ഫിഷനിൽ ഉപയോഗിക്കുന്ന ഇന്ധനം എന്ന് പറയുന്നത്, ന്യൂക്ലിയർ റിയാക്ടറിൽ ഇന്ധനം വേണം. അതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇന്ധനവും ആവശ്യമാണ്. അതിലുപയോഗിക്കുന്ന ഫ്യുവൽ എന്ന് പറയുന്നത് യുറേനിയം പ്ലൂട്ടോണിയമാണ്. പ്രധാനമായിട്ട് യുറേനിയം പ്ലൂട്ടോണിയമാണ് ന്യൂക്ലിയർ റിയാക്ടറിൽ ഉപയോഗിക്കുന്ന ഇന്ധനങ്ങൾ എന്ന് പറയുന്നത്. ഇനി ഈ ഇന്ധനങ്ങൾ ഉള്ള സ്ഥലം, അല്ലെങ്കിൽ ആ ഓയില് ഒഴിച്ചു വെക്കുന്ന, ആ ഫ്യുവൽ ഒഴിച്ചു വെക്കുന്ന സ്ഥലം എന്ന് പറയുന്ന, അല്ലെങ്കിൽ ആ ഒരു ഭാഗത്തിനെയാണ് റിയാക്ടർ കോർ എന്ന് പറയുന്നത്. അപ്പോൾ റിയാക്ടർ കോറിൽ എന്തുണ്ട്? ഫ്യുവൽ ഉണ്ട്. ന്യൂട്രോൺ നമുക്ക് എവിടെ നിന്ന് കിട്ടും? ബെറിലിയം പൊളോണിയത്തിന്റെ സൊല്യൂഷനിൽ നിന്ന് കിട്ടും. അതിനെ കൺട്രോൾ ചെയ്യുന്ന എന്താണ്? മോഡറേറ്റർ. മോഡറേറ്റർ ആയിട്ട് ഉപയോഗിക്കുന്ന എന്താണ്? ഗ്രാഫൈറ്റും ഹെവി വാട്ടറും ഒക്കെയാണ്. ഇങ്ങനെയുള്ള ആ ഒരു ഇത്രയും സംഭവങ്ങൾ വെച്ചിട്ട് നമ്മൾ ഇതിനെ കൺട്രോൾ ചെയ്തിട്ട് കൊണ്ടുപോയിട്ട് വലിയ വലിയ ന്യൂക്ലിയസിലേക്ക് ഇടിപ്പിക്കും. അങ്ങനെ ആ ന്യൂക്ലിയസ് എന്താവും? ചെറിയ 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 കുഞ്ഞു 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 ന്യൂക്ലിയസ് ആയിട്ട് അവിടെ ചെയിൻ റിയാക്ഷൻ ആണ് നടക്കുന്നത്. ഒന്ന് പൊട്ടി ഒന്ന് പൊട്ടി ഒന്ന് പൊട്ടി അങ്ങനെ പൊട്ടി 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 എന്താവും? ചെറിയ 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 ന്യൂക്ലിയസ് ആയിട്ട് മാറുന്നുണ്ട്. ഈ ചെയിൻ റിയാക്ഷനെയാണ് ന്യൂക്ലിയസ് റിയാക്ടർ കൺട്രോൾ ചെയ്യുന്നത്. മനസ്സിലായല്ലോ. അപ്പൊ അതിന്റെ വേഗതയെ കൺട്രോൾ ചെയ്യുമ്പോൾ അതിന്റെ പൊട്ടുന്നതിനെ ആ ഒരു സംഭവം കൺട്രോൾ ചെയ്യും. അങ്ങനെ നമ്മൾ വിചാരിക്കുന്ന ഒരു ഒരു രീതിയിൽ നമുക്ക് അതിന് എന്താ പറയുക, ഒരു അപകടങ്ങളും ഇല്ലാത്ത രീതിയിൽ നമുക്ക് അതിനെ ഉപയോഗിക്കാൻ പറ്റും. ഇങ്ങനെ അൺലിമിറ്റഡ് ഒരു അന്തവും കുന്തവും ഇല്ലാതെ പൊട്ടിച്ച് കളയുമ്പോഴൊക്കെയാണ് അപകടങ്ങളൊക്കെ ഉണ്ടാകുന്നത്. ബോംബിലൊക്കെ സാധാരണ അത്തരത്തിലുള്ള പരിപാടികളൊക്കെയാണ് ചെയ്യാറുള്ളത്. ഒരു അത് പൊട്ടിയാൽ എന്താകും എന്നുള്ളത്, ചില ബോംബുകളൊക്കെ പൊട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ സംഭവിക്കുന്നു പറയാൻ പറ്റില്ല. അത് ചിലത് എന്താണ്, നേരെ തിരിച്ച് കൺട്രോളൻസ് ആയിട്ട് പൊട്ടുന്ന തരത്തിലുള്ള വെടികളുണ്ട്. അതാണ് നമ്മൾ വെടിക്കെട്ടിൽ ഒക്കെ ഉപയോഗിക്കുന്നത്, അങ്ങനെ കൺട്രോൾ ചെയ്യുന്ന സംഭവമാണ്. മനസ്സിലായല്ലോ. അപ്പോൾ ഇതാണ് ഒരു ന്യൂക്ലിയർ റിയാക്ടറും ന്യൂക്ലിയർ പവർ പ്ലാന്റ്, ന്യൂക്ലിയർ ഫിഷനും ഫ്യൂഷനും ഒക്കെ. അപ്പോൾ ഇതുമായി റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കൺഫ്യൂസിങ് ഫാക്ടേഴ്സ് മാത്രമാണ് നമ്മളിവിടെ പറയുന്നുള്ളൂ. ഇതൊരു വലിയൊരു പോർഷൻ തന്നെയാണ്, ഒന്ന് നന്നായിട്ട് ശ്രദ്ധിക്കാൻ നോക്കുക. അപ്പൊ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ ആണ്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നമ്മുടെ ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ലോഹം ഏതെന്നാണ് ചോദിച്ചത്. ഭൂവൽക്കത്തിൽ, ഭൂമിയിൽ മൊത്തം എടുക്കുകയാണെങ്കിൽ അതിലേറ്റവും കൂടുതലുള്ള ലോഹം ഏത്, മെറ്റൽ ഏതാണെന്നാണ് ചോദിച്ചത്. അബൻഡന്റ് മെറ്റൽ ഇൻ ദ എർത്ത് ക്രസ്റ്റ് എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. മോസ്റ്റ് അബൻഡന്റ് മെറ്റൽ ഇൻ ദ എർത്ത് ക്രസ്റ്റ്, ഏതാൻസർ പറയാം? അലുമിനിയം. നമ്മളെ ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ലോഹമാണ് അലുമിനിയം. അപ്പോൾ അലുമിനിയത്തെ കുറിച്ച് പറയാം. ഓപ്ഷൻസ് എടുക്കുകയാണെങ്കിൽ, ഓപ്ഷൻസ് വെച്ച് പറയുകയാണെങ്കിൽ വേറെ കുറെ ഓപ്ഷൻസുകളൊക്കെ ഉണ്ടാവും. ആ ഓപ്ഷൻസ് പിക്ക് ചെയ്യുമ്പം ഒരു കാര്യം മാത്രമേ നമ്മൾ അലുമിനിയത്തെ കുറിച്ച് നോക്കുള്ളൂ, അത് വേണ്ടാതെ പകരം നമുക്ക് എന്ത് ചെയ്യാം, അലുമിനിയത്തെ കുറിച്ച് മാക്സിമം കുറച്ച് കാര്യങ്ങൾ ഇവിടെ ഷെയർ ചെയ്യാം. അലുമിനിയം എന്ന് പറയുന്നത് അറ്റോമിക് നമ്പർ 13 അറ്റോമിക് നമ്പർ അതിൻ്റെ 13 പീരിയോഡിക് ടേബിളിൽ 13 അറ്റോമിക് നമ്പറോട് കൂടിയിട്ട് 3 പിരീഡിൽ 13 ഗ്രൂപ്പിൽ വരുന്ന ഒരു മൂലകമാണ് അലുമിനിയം എന്ന് പറയുന്നത്. നമ്മുടെ പീരിയോഡിക് ടേബിൾ എടുക്കുകയാണെങ്കിൽ 3 പിരീഡിൽ 13 ഗ്രൂപ്പിൽ 13 അറ്റോമിക് നമ്പറോട് കൂടി കാണപ്പെടുന്ന ഒരു ലോഹമാണ് അലുമിനിയം. മനസ്സിലായല്ലോ. ഇനി അലുമിനിയം ആദ്യമായിട്ട് വേർതിരിച്ചെടുത്തത്, ഫസ്റ്റ് അലുമിനിയത്തെ ഐസൊലേറ്റഡ് ചെയ്തത് ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാൻസ് ഈസ്റ്റഡ് ആണ്. ഹാൻസ് ഈസ്റ്റഡ് എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനാണ് ആദ്യമായിട്ട് അലുമിനിയത്തെ വേർതിരിച്ചെടുത്തത് അല്ലെങ്കിൽ ഐസൊലേറ്റ് ചെയ്തത്. അപ്പൊ അലുമിനിയത്തെ ആരാണ് ആദ്യമായിട്ട് ഐസൊലേറ്റ് ചെയ്തത് ഹാൻസ് ഈസ്റ്റഡ് എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനാണ്. ഇനി അടുത്തത് പറയാം. നമ്മൾ മാനുഫാക്ചറിങ് വ്യാവസായികമായിട്ട്
അലുമിനിയം ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. വ്യാവസായികമായിട്ട് ഇൻഡസ്ട്രിയലായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? അലുമിനിയത്തെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഇങ്ങനെ ഏറ്റവും സിംപ്ലസ്റ്റ് മെത്തേഡും അലുമിനിയത്തെ മാനുഫാക്ചർ ചെയ്യാനുള്ള ഏറ്റവും സിംപ്ലസ്റ്റ് മെത്തേഡ് നമുക്ക് പറഞ്ഞു തന്നത് അല്ലെങ്കിൽ അത് കണ്ടുപിടിച്ചത് ചാൾസ് മാർട്ടിൻ ഹാൾ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനാണ്. ചാൾസ് മാർട്ടിൻ ഹാൾ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനാണ് ഏറ്റവും സിംപ്ലസ്റ്റ് മെത്തേഡ്, അലുമിനിയം മാനുഫാക്ചർ ചെയ്യാനുള്ള ഏറ്റവും സിംപ്ലസ്റ്റ് മെത്തേഡ് നമുക്ക് പറഞ്ഞു തന്നത് ചാൾസ് മാർട്ടിൻ ഹാൾ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനാണ്. ഇങ്ങനെ അലുമിനിയം സിംപ്ലസ്റ്റ് ആയിട്ട് മാനുഫാക്ചർ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഹാൾ ഹെറോൾഡ് പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം ചാൾസ് മാർട്ടിൻ ഹാൾ ആണ് സിംപ്ലസ്റ്റ് മെത്തേഡ് നമുക്ക് പറഞ്ഞു തന്നത് അലുമിനിയം മാനുഫാക്ചർ ചെയ്യാൻ. അതുകൊണ്ട് തന്നെ ഏറ്റവും സിംപ്ലസ്റ്റ് മെത്തേഡിൽ അലുമിനിയം മാനുഫാക്ചർ ചെയ്യുന്ന ആ പ്രോസസ്സിനെയാണ് ഹാൾ ഹിറോൾട്ട് പ്രോസസ് എന്ന് പറയുന്നത്. ഹാൾ ഹിറോൾട്ട് പ്രോസസ് എന്ന് പറയുന്നത് അലുമിനിയത്തെ നമ്മൾ സിംപ്ലസ്റ്റ് മെത്തേഡിൽ മാനുഫാക്ചർ ചെയ്യുന്നതിനെയാണ്. പിടുത്തം കിട്ടിയോ? ഇനി ഈ ചാൾസ് മാർട്ടിൻ ഹാൾ തന്നെയാണ് ബോക്സൈറ്റിൽ നിന്ന് അലുമിനിയത്തിൻ്റെ അയിര്, അലുമിനിയത്തിൻ്റെ ഓറാണ് ബോക്സൈറ്റ് എന്ന് പറയുന്നത്. എല്ലാവർക്കും അറിയാലോ അലുമിനിയത്തിൻ്റെ അയിരാണ് ബോക്സൈറ്റ് എന്ന് പറയുന്നത്. ഈ ബോക്സൈറ്റിൽ നിന്ന് അലുമിനിയത്തെ വേർതിരിച്ചെടുത്ത ആദ്യ ശാസ്ത്രജ്ഞനും ചാൾസ് മാർട്ടിൻ ഹാൾ ആണ്. അപ്പോൾ ചാൾസ് മാർട്ടിൻ ഹാൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ട്? ആദ്യമായിട്ട് നമുക്ക് സിംപ്ലസ്റ്റ് മെത്തേഡ്, ഒരു മാനുഫാക്ചർ ചെയ്യാനുള്ള സിംപ്ലസ്റ്റ് മെത്തേഡ് നമുക്ക് പറഞ്ഞു തന്നു. ആ പ്രോസസ്സാണ് ഹാൾ ഹെറോൾഡ് പ്രോസസ്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ചാൾസ് മാർട്ടിൻ ഹാൾ തന്നെയാണ് ബോക്സൈറ്റിൽ നിന്ന് ആദ്യമായിട്ട് അലുമിനിയത്തെ വേർതിരിച്ചെടുത്തത്. അങ്ങനെ ബോക്സൈറ്റിൽ നിന്ന് അലുമിനിയത്തെ വേർതിരിച്ചെടുക്കുന്ന പ്രക്രിയനെയാണ് ബയേഴ്സ് പ്രോസസ്സ് എന്ന് പറയുന്നത്. ബയേഴ്സ് പ്രോസസ്സ് എന്ന് പറയുന്നത് ബോക്സൈറ്റിൽ നിന്ന് അലുമിനിയത്തെ വേർതിരിച്ചെടുക്കുന്ന പ്രോസസ്സാണ്. മനസ്സിലായല്ലോ. ഇനി ഇതുകൂടാതെ അലുമിനിയത്തെ പ്യൂരിഫൈ ചെയ്യുന്ന പ്രോസസ്സ്, അലുമിനിയത്തെ ഏറ്റവും ശുദ്ധീകരിക്കുന്ന പ്രോസസ്സിനെയാണ് ഹൂപ്സ് പ്രോസസ്സ് എന്ന് പറയുന്നത്. അലുമിനിയത്തെ ശുദ്ധീകരിക്കുന്ന പ്രോസസ്സ് അല്ലെങ്കിൽ പ്യൂരിഫൈ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ഹൂപ്സ് പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രോസസ്സുകൾ, ഈ മൂന്ന് പ്രോസസ്സാണ് പ്രധാനമായിട്ട് അലുമിനിയമായിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. ഈ മൂന്ന് പ്രോസസ്സിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. അപ്പം നിങ്ങൾ ഓർത്ത് വെക്കുക, നമുക്ക് അലുമിനിയമായി ബന്ധപ്പെട്ടിട്ട് മൂന്ന് പ്രോസസ്സുകളുണ്ട്. ഒന്ന്, സിംപ്ലസ്റ്റ് ആയിട്ടുള്ള രീതിയിൽ മാനുഫാക്ചർ ചെയ്യുന്ന പ്രോസസ്സിനെ ഹാൾ ഹെറോൾഡ് പ്രോസസ്സ് എന്ന് പറയുന്നു. അതുപോലെ ബോക്സൈറ്റിൽ നിന്ന് അലുമിനിയം വേർതിരിച്ചെടുക്കുന്ന പ്രക്രിയനെ ബയേഴ്സ് പ്രോസസ്സ് എന്ന് പറയുന്നു. പ്യൂരിഫിക്കേഷൻ ഓഫ് അലുമിനിയം പ്രോസസ്സിനെയാണ് നമ്മൾ ഹൂപ്സ് പ്രോസസ്സ് എന്ന് പറയുന്നത്. പിടുത്തം കിട്ടിയല്ലോ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ അലുമിനിയവുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഈ ഒരു ക്വസ്റ്റ്യനിൽ പറയാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഒന്നും കൂടി നോക്കാം. മോസ്റ്റ് അബണ്ടന്റ് മെറ്റൽ ഇൻ ദ എർത്ത് ക്രസ്റ്റ് എന്ന് പറയുന്നത് അലുമിനിയമാണ്. അലുമിനിയം എന്ന് പറയുന്നത് അറ്റോമിക് നമ്പർ 13 മൂന്നാമത്തെ പിരീഡില് 13 ഗ്രൂപ്പിൽ 13 അറ്റോമിക് നമ്പറിലുള്ള മൂലകമാണ് അലുമിനിയം എന്ന് പറയുന്നത്. അലുമിനിയം റെപ്രസെന്റ് ചെയ്യുന്നത് എ എന്ന് പറയുന്ന അർത്ഥത്തിൽ, അൽ എന്നുള്ള രീതിയിലാണ് അലുമിനിയത്തെ റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നത്. എല്ലാവർക്കും അറിയാവുന്നതാണ്, എങ്കിൽ പോലും അത് വ്യക്തമായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞു വരുന്നത്. ഇപ്പോഴത്തെ ക്വസ്റ്റ്യനൊക്കെ കണ്ടില്ലേ, കൂടുതലും നമ്മുടെ മോളിക്കുലർ ഫോർമുലയൊക്കെ ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഓരോ മൂലകങ്ങളും എങ്ങനെയാണ് റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നതെന്നും കൂടി ഒന്ന് ഓർത്ത് വെക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അത് കുറച്ചും കൂടി ബെനിഫിറ്റ് ആയിരിക്കും. ഇനി ആദ്യമായിട്ട് അലുമിനിയത്തെ വേർതിരിച്ചെടുത്ത ശാസ്ത്രജ്ഞനാണ് ഹാൻസ് ഈസ്റ്റഡ് എന്ന് പറയുന്നത്. അതുപോലെ ആദ്യമായിട്ട് സിംപ്ലസ്റ്റ് മെത്തേഡ്, മാനുഫാക്ചറിംഗ് മെത്തേഡ് പറഞ്ഞു തന്നത് ചാൾസ് മാർട്ടിൻ ഹാൾ ആണ്. അതാണ് ഹാൾ ഹെറോൾഡ് പ്രോസസ്സ് എന്ന് പറയുന്നത്. അതുപോലെ ബോക്സൈറ്റിൽ നിന്ന് ആദ്യമായിട്ട് അലുമിനിയത്തെ വേർതിരിച്ചെടുത്തതും ചാൾസ് മാർട്ടിൻ ഹാൾ ആണ്. അതിനെ ആ പ്രോസസ്സിനെയാണ് ബയേഴ്സ് പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇനി പ്യൂരിഫിക്കേഷൻ പ്രോസസ്സ് ഓഫ് അലുമിനിയം ആണ് ഹൂപ്സ് പ്രോസസ്സ് എന്നറിയപ്പെടുന്നത്. പിടുത്തം കിട്ടിയല്ലോ. എൻ്റെ ഇന്നത്തെ ക്ലാസ് ഇവിടെ തീരാണ്. ഈ ക്ലാസ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും രേഖപ്പെടുത്തണം. അതുപോലെ എന്തെങ്കിലും നിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് വെക്കാനുണ്ടെങ്കിൽ ക്ലാസ്സിനെ പറ്റിയോ അല്ലെങ്കിൽ ഏതെങ്കിലും സബ്ജക്റ്റുകളെ പറ്റിയോ അത്തരത്തിലുള്ള എന്തെങ്കിലും ഒക്കെ നിങ്ങൾക്ക് ഞങ്ങളോട് ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ അത്തരത്തിലുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് വാട്സാപ്പ് നമ്പർ ഉണ്ട്. ആ നമ്പറിൽ നമുക്ക് പേഴ്സണലി മെസ്സേജ് അയക്കാവുന്നതാണ്. ഇനി ഗുരുകുലത്തിൻ്റെ വാട്സാപ്പ്, ടെലഗ്രാം, ഓൺലൈൻ ക്ലാസ്സുകൾക്കായിട്ട് നമ്മൾ അത്തരത്തിലുള്ള ക്ലാസ്സുകൾ ഫ്രീ കോഴ്സസ് കൊടുക്കുന്നുണ്ട്. അങ്ങനെയുള്ള, അതായത് ഫുൾ PSCയുടെ LD LGSനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ട് നമ്മളൊരു ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത്തരത്തിലുള്ള ക്ലാസ്സുകളിൽ ചേരാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇനി ഒരു നമ്പർ എഴുതി കാണിക്കുന്നതായിരിക്കും. ആ നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് ചെയ്യുക. പിന്നെ എന്നും പറയുന്ന പോലെ ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, കൂടുതൽ കൂട്ടുകാരായിട്ട് ഷെയർ ചെയ്യണം. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം ഞങ്ങളെ അറിയിക്കാനും ശ്രമിക്കുക. ഇനി അടുത്ത ഒരു ക്ലാസ്സിൽ, വളരെ അടുത്ത് തന്നെ ഞാനൊരു ക്ലാസ്സുമായിട്ട് നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും അടിച്ചു പൊളിച്ച്
തിമിർത്തൊരു ദിവസമായിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നെൻ്റെ ക്ലാസ്സിലൂടെ നിർത്തുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.